സംസ്ഥാന സർക്കാരിനെ പൂട്ടാൻ ഇഡിയുടെ തലവനായി കൊച്ചിയിലേക്ക് അയച്ചത് ബി ജെ പി നേതാവിൻ്റെ മകനെ. ഇഡി കൊച്ചി യൂണിറ്റിൻ്റെ തലവൻ മനീഷ് ഗോദാര രാജസ്ഥാനിലെ ബി ജെ പി നേതാവിൻ്റെ മകനാണെന്ന് എത്ര പേർക്കറിയാം. എന്നാൽ കേട്ടോളൂ, രാജസ്ഥാൻ ജുൻജിൻ ജില്ലാ കർഷക മോർച്ച അധ്യക്ഷനും മുൻ ഗ്രാമത്തലവനുമായ ഹരിസിംഗ് ഗോദാരയുടെ മകനാണ് മനീഷ്. മുൻപ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രേരിത നീക്കങ്ങൾക്കായി നിയോഗിച്ച ഇ ഡി സംഘത്തിൽ മനീഷും ഉണ്ടായിരുന്നു. 2009 ഐ ആർ എസ് ബാച്ചുകാരനായ മനീഷ് ഇ ഡിയിൽ ജോയിൻറ്റ് കമ്മീഷണറാണ്. ഗുജറാത്ത് അഹമ്മദാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ അട്ടിമറി നീക്കമുണ്ടായപ്പോൾ അങ്ങോട്ട് മാറ്റി മനീഷിനെ നിയമിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിൻ്റെ സഹോദരൻ അഗ്രസൻ ഗെലോട്ടുമായി ബന്ധമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളിൽ മനീഷിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. അഗ്രസൻ ഗെലോട്ട് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാരും ബി ജെ പി നേതാക്കളും പ്രത്യേകം താല്പര്യമെടുത്താണ് മനീഷിനെ കൊച്ചിയിലേക്ക് അയച്ചത്. പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നതിനൊപ്പം അഴിമതി ആരോപണങ്ങൾ ഉയർത്തി ഇഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക കൂടി ചെയ്താൽ തീരുന്ന ഭരണമല്ല പിണറായി സർക്കാരിൻ്റേത്, ചങ്കുറപ്പുള്ള ഭരണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നണികൾ സജീവമാകുമ്പോൾ കേരളത്തെ മുൾമുനയിൽ നിർത്തുന്നതിന് ഇഡിയുടെ അന്വേഷണം സഹായമാകുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഭൂതി മനസ്സിൽ വെച്ചാൽ മതി. സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എൻ ഐ യുടെ അന്വേഷണമാണ് ത്വരിതഗതിയിൽ ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണമാണ് പ്രതിപക്ഷത്തിൻ്റെ ചർച്ചാ വിഷയം. എന്നാൽ ഇടതുമുന്നണിയാണ് ഇ ഡിയുടെ അന്വേഷണത്തിനെതിരെ പ്രതിരോധ കോട്ട കെട്ടുന്നത്. ഇ ഡിയുടെ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് മുന്നേറുകയാണെന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശിവശങ്കറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനിലേക്ക് ഇ ഡി ചൂണ്ടയെറിഞ്ഞു കഴിഞ്ഞു. 17 ശിവശങ്കറിന് കോടതി ജാമ്യം അനുവദിച്ചാലും ഇല്ലെങ്കിലും രവീന്ദ്രനിലേക്ക് നീങ്ങുകയാണ് ഇ ഡി. പക്ഷേ രവീന്ദ്രനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്താലും ഒരു തരി പോലും അവർക്ക് ലഭിക്കില്ല. ഈ അന്വേഷണമെല്ലാം നാടകമാണെന്നും സർക്കാരിനെ കരിവാരി തേക്കാനുമുള്ള തിരക്കഥ ബോധപൂർവമൊരുക്കി രാഷ്ട്രീയ പുഹമറ സൃഷ്ടിക്കാനുള്ള ബി ജെ പി തന്ത്രമാണെന്നും അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത്. പിണറായി സർക്കാരിൻ്റെ പിന്നാലെ കൂടിയതോടൊപ്പം ഇരുതല മൂർച്ചയുള്ള ഇ ഡിയുടെ പ്രവൃത്തികളിൽ യു ഡി എഫ് ക്യാമ്പും അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് യു ഡി എഫിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിനാണ് ഉറക്കം നഷ്ടപ്പെട്ടത്. മുസ്ലിം ലീഗ് എം എൽ എ ആയ കെ എം ഷാജിക്ക് മേൽ ഇ ഡി വലവിരിച്ചത് പ്രതിപക്ഷത്തെ അസ്വസ്ഥരാക്കി. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞും ഇ ഡിയുടെ ടവർ പരിധിയിലാണ്. ജുവലറി നിക്ഷേപ തട്ടിൽ ലീഗിൻ്റെ എം എൽ എ എം സി കമറുദ്ദീൻ പോലീസിൻ്റെ പിടിയിലായതും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി. കമറുദ്ദീനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഹൈക്കോടതി തള്ളിയത് യു ഡി എഫിന് തിരിച്ചടിയായി. കമറുദ്ദീനെയും ഇ ഡി നോട്ടമിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള കേന്ദ്രത്തിൻ്റെ വിശ്വസ്തനായ ഇ ഡി തലവൻ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി നീട്ടാൻ മോദി സർക്കാർ നടപടി തുടങ്ങി. മിശ്രയുടെ കാലാവധി വരുന്ന ബുധനാഴ്ചയാണ് അവസാനിക്കുന്നത്. അതേസമയം കാലാവധി നീട്ടി നൽകാൻ നിയമതടസ്സമുണ്ടെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ റാങ്ക് നൽകി സർവീസിൽ നിന്ന് വിരമിച്ചയാളെ പുനർനിയമനം നൽകി നിയമിക്കാനാവുമോ എന്നതാണ് കാരണം. ഡയറക്ടർക്ക് കുറഞ്ഞത് അഡീഷണൽ സെക്രട്ടറി റാങ്കെങ്കിലും ഉണ്ടായിരിക്കണം. മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകണമെങ്കിൽ ആദ്യം അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ റാങ്കിൽ പുനർനിയമനം നടത്തണം. തുടർന്ന് ഇ ഡി ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന നേതൃത്വത്തിലുള്ള സമിതി പരിഗണിക്കണം. ഡയറക്ടറുടെ കാലാവധി നീട്ടുന്നതിനെക്കുറിച്ച് സി വി സി നിയമത്തിൽ പരാമർശിക്കുന്നില്ലെന്നും ഇതുവരെയായി ഒരു ഇ ഡി ഡയറക്ടർക്കും കാലാവധി നീട്ടി നൽകിയിട്ടില്ലെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1984 ബാച്ച് ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ എസ് കെ മിശ്ര ഇ ഡി തലവനാകുന്നതിന് മുൻപ് ഇൻകം ടാക്സ് വിഭാഗത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എൻ ഡി ടി വി, നാഷണൽ ഹെറാൾഡ്, മായാവതി എന്നിവർക്കെതിരെയുള്ള നികുതി വെട്ടിപ്പ് കേസുകളിൽ അന്വേഷണം നടത്തിയതും മിശ്ര ഐ ടി വിഭാഗത്തിൻ്റെ തലവനായിരുന്ന സമയത്തായിരുന്നു. ഇനി മനീഷല്ല, മിശ്ര തന്നെ നേരിട്ട് വന്ന് അന്വേഷിച്ചാലും കുലുങ്ങുന്നതല്ല പിണറായി സർക്കാർ. അഴിമതിയുടെ ഒരു തരി പോലും ഇവർക്ക് കണ്ടെത്താനാകില്ല. അഴിമതിയുണ്ടെങ്കിലല്ലേ ഒരു തരിയെങ്കിലും കിട്ടൂ. ഓലപ്പാമ്പിനെ കാണിച്ചാൽ പേടിക്കുന്ന കുട്ടികളല്ല പിണറായി സർക്കാരിലുള്ളത്.